ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഫ്രാസ് വേൾഡ്. ഇന്ന് അഗസ്തിപ്പൂ വെച്ചിട്ടുള്ളൊരു തോരനാണ് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പൂവാണിത്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അത് പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ അടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് രണ്ട് വള്ളി പോലുള്ളൊരു ഭാഗമുണ്ട്, അത് നമ്മളെടുത്ത് കളയണം. ഈ ഒരു യെല്ലോ കളറോട് കൂടി വന്ന ആ ഒരു അത് നമ്മളെടുത്ത് കളയണം. അതിനുശേഷം അതിൻ്റെ ഒരു തണ്ട് ഒടിച്ച് കളയണം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പൂവുകളും ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലവറിനെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഉണി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി അല്പം സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങ, ഒരു പച്ചമുളക്, രണ്ടല്ലി വെളുത്തുള്ളി, ജീരകം, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടി നന്നായി അരച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റായി നമുക്ക് പോകണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാകും. നമുക്കിത് ഈ ഒണിയിലോട്ട് ചേർത്ത് കൊടുക്കാം, കാരണം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയാണ്. ഒണിയനും ഒക്കെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന അഗസ്തിപ്പൂ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് നല്ല ടേസ്റ്റി ഉള്ളൊരു ഒരു തോരനാണ്. നിങ്ങൾക്ക് ഈ പൂവ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഇല മാത്രം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ സെയിം മസാല അരപ്പ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഇലയും തോരൻ വെക്കാവുന്നതാണ്. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്കിത് കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കാം. ഇനി തുറന്നു നോക്കാം. നമ്മുടെ പൂവെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിതിനെ. ഇനി അതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് കുറച്ചു നേരം കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അഗസ്തിപ്പൂ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ നടുക്ക് തൊട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇത് ഓപ്ഷനായിട്ടുള്ള കാര്യമാണ്. കാര്യം മുട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിനു വേണ്ടി നമുക്ക് പ്രത്യേക എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുട്ടയ്ക്ക് വേണ്ടിയുള്ള അല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ട ചേർക്കാതെ തന്നെ ഇതിന് ഒരു മുട്ടയുടെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ തോരൻ അല്ലെങ്കിൽ തന്നെ ഉണ്ടാകുന്നത്. പക്ഷെ ഇത് കൂടി ചേർത്ത് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.